ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ഞാൻ എന്തായാലും ഒന്ന് ഫ്രീ, വർക്കൊന്നുമില്ല, എല്ലാ എല്ലാതും കൊണ്ടും ഫ്രീ ആയിരുന്നപ്പോൾ നമുക്ക് പുതിയൊരാളെ കിട്ടിയെന്ന്, ഒപ്പം പുതിയൊരു വ്യക്തി. അപ്പോൾ ഓനെയും കൊണ്ട് റൈഡ് പോലെ പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഓനെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങൾ ആരും ഓനെ കണ്ടിട്ടുണ്ടാവില്ല, ഓനെ പറ്റി അറിയില്ല. എന്തായാലും ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാതെ മോഡിഫൈഡ് ഒക്കെ ചെയ്തിട്ട് ചെറിയ, പക്ഷേ പുറത്ത് കാണാൻ പറ്റിയ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല. ഉള്ളി നമ്മൾ പവറിലും അതേമാതിരി ഇതിന് ടോർക്ക് കുറച്ച് കൂട്ടിയിരിക്കണം. സ്റ്റോക്ക് കണ്ടീഷൻ അല്ല ഇപ്പോൾ ചെറുക്കം. അത്യാവശ്യം അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ. കാരണം ഇവൻ്റെ റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യണം. റിവ്യൂ നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കണം. ഈ ഡൊമിനാറിൻ്റെ പുതിയതും പഴയതും പല മോഡലിൻ്റെ അതിലാണ്ടിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഒരുപാട് ചെയ്തിരിക്കണം പല ആൾക്കാരും. പക്ഷെ നമ്മളെന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ യുണീക്കാണ്, എപ്പോഴും നമ്മളതായ സ്റ്റൈലിൽ വേണം. അപ്പോൾ ഏതായാലും ഇവനെയും കൊണ്ടുവന്നൊരു ചെറിയ റൈഡ് പോകണം. എന്നിട്ട് നോക്കട്ടെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അപ്പം ഇങ്ങനെ അപ്ഡേഷൻ തരാം. അപ്പോൾ എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമൊക്കെ നമുക്കിങ്ങനെ റെഡിക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്നാൽ ഈ സ്പോട്ടിന് ഞങ്ങൾ സ്ഥലം മാറ്റുകയാണ്. ഇനി ഏതായാലും പമ്പ് പോകുന്ന എണ്ണ അടിക്കുന്നു, പിന്നെ നേരെ സ്പോട്ടിലേക്ക്. എവിടേക്കാ പോകണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ പോകാൻ നേരത്തെ ഞാൻ വലിയ വലിയ അപ്ഡേഷൻ ഇങ്ങനെ തരാം. അപ്പോൾ എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോളി. ഫസ്റ്റ് നമ്മൾ ഗ്ലാസ്സൊക്കെ പോരാ, കാരണം ഹെൽമെറ്റൊക്കെ ഇടണോണ്ടി ഇടങ്ങാറാണ്. പിന്നെ എല്ലാവരും ഹെൽമെറ്റൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുക, അല്ലാതെ ആരും വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. പിന്നെന്താ വെച്ചാൽ വാഹനം ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബി സേഫ്, ബി ക്ലിയർ. ഓക്കെ, അത്യാവശ്യം കിലോമീറ്റർ ഓടി. അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, കാരണം ബൈക്കിന്മേലെ യാത്രയാണ്. അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങനെ ഓടി ഏകദേശം ഒരു 600-700 രൂപ എണ്ണയോളം ആ ചെറുക്കനെ അടിച്ചിരിക്കണ്. അതന്നെ ഒരു കാറിന് അടിക്കേണ്ട പെട്രോളാണ്. ഒന്നൊരൊറ്റ കോഴിക്കോട് പോക്കിന് വേണ്ടി നമുക്ക് എക്സ്പെൻസായി ചിലവാക്കേണ്ടി വന്നു. പിന്നെ അത് വേറെ, പക്ഷേ യാത്ര സുഖം വേറെ വൈബ് തന്നെയാണ്. ഡൊമിനാറിന് യാത്ര ചെയ്യാം ഒന്നും പറയാനില്ല. പിന്നെ അത്യാവശ്യം ഇവിടെ ഞാൻ കോഴിക്കോട് എത്തി. പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞാൻ വേറെ ആവശ്യത്തിനാണ് അന്ന് കോഴിക്കോട്ടേക്ക് പോയത്. അപ്പോൾ പിന്നെ എന്തായാലും പോകല്ലേ, ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ ചെയ്യും ചെയ്യാം. അങ്ങനെ ഒരു പ്ലാനിലാണ്. അപ്പോൾ കഴിച്ച ആ ടൈമിലാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് ഏതായാലും ബീച്ചിലൊന്ന് പോയി, അതിലേക്ക് ഒന്ന് കറങ്ങിയടിക്കില്ല. അപ്പോൾ പിന്നെ ഏതായാലും കോഴിക്കോട് വന്നു, ബീച്ച് കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടമുള്ളൊരു കേസാണ്. നമ്മൾ കോഴിക്കോട് വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും ബീച്ചിലൊന്ന് പോയിട്ടേ പോവുള്ളൂ. അപ്പോൾ ഞങ്ങളും ബീച്ചൊക്കൊന്ന് കണ്ട്, അതിലേക്കൊന്ന് നടന്ന്, അവർ ഐസ് വരണ്ട, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ. ആ ബീച്ചിൽ ഒരുപാട് തള്ളുവണ്ടികളൊക്കെ ഇട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് വൈകുന്നേരം വരെ ഒന്ന് ജാളിയാക്കാൻ എന്നൊരു മൈൻഡിൽ ഞങ്ങൾ എന്തായി നേരെ ബീച്ചിക്ക് വണ്ടി തിരിച്ചു. ഞങ്ങൾ പോയത് വേറെ ആവശ്യത്തിനാണെങ്കിലും പിന്നെ ലാസ്റ്റ് ഏതായാലും പരിപാടി കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ നേരെ ബീച്ചിക്ക്. ബീച്ചിലേക്ക് എത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ ക്രൗഡൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ബീച്ചിൻ്റെ മറ്റേ ബൈപ്പാസ് റോഡാണ്, തൊട്ടപ്പുറത്ത് ബീച്ചും. ഏകദേശം കുറച്ചും കൂടി പോകാണ്ട് ബീച്ചിൽ. അപ്പോൾ ഗൈസ് ഏകദേശം ഞങ്ങൾ ബീച്ചിനോട് അടുത്തെത്താനായി. അങ്ങനെ വണ്ടി നിർത്തി ബീച്ചിൽ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങി ചെന്നപ്പോൾ കരുതി എന്താ ആരും കാരുമില്ലേ,
ഒരു ഐഡിയ ഇല്ല, ആൾക്കാരും വളരെ കമ്മി. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് സംഭവം, ആദ്യമായിട്ടാണ് ബീച്ചിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ആൾക്കാരില്ലാതെ കാണുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് പീസ്ഫുള്ളായി ഇരിക്കാമല്ലോ. ബീച്ചിലെ കാറ്റ് ഒരു ഐശ്വരൻ്റെ ഒക്കെ തിന്ന് നൈറ്റ് ആയിട്ട് വേണം. പിന്നെ ബാക്കിയുള്ള ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിൽ ഏകദേശം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, മെയിൻ അതാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ബീച്ച്. ഒരു മധുര ഒരു ഇരു ഐശ്വരൻ്റെ വാങ്ങി. ഞങ്ങൾ എന്ത് ചെയ്തു, ബീച്ച് ആസ്വദിച്ചാണ്ട് ഐശ്വരൻ്റെ ഇന്നലെ തുടങ്ങി. അപ്പോൾ പൊതുവെ എന്താ അറിയില്ല, ആൾക്കാർ കമ്മിയാണ്. അതോ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം മാറിയൊന്നും ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ബീച്ച് ഇങ്ങനെ ആസ്വദിച്ചപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെയും പോലെ ഓരോ ഫോട്ടോഷൂട്ടും അങ്ങനെ കുറച്ച് കപ്പിൾസും അങ്ങനെ പല ആൾക്കാരും ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലായിട്ട് മിംഗിളാണ്. ഞങ്ങളപ്പം എന്നാൽ ഏതായാലും ഫസ്റ്റത്തെ കോട്ട എന്താണ് ഐശ്വരൻ്റെ, അത് ഓക്കെ ആയി. അപ്പോൾ അതും കഴിച്ച് ആ കുറച്ച് നേരം അവിടെ സമാധാനം, ആ കടലിൽ നിന്ന് അടിക്കണ കാറ്റും കുറച്ച് നേരം സമാധാനത്തോടെ ഇങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ അടുത്ത ഫുഡ് സ്പോട്ട് തപ്പി നടക്കുകയാണ്. എവിടെ നിന്ന് ഞാൻ എന്താ അടുത്ത കഴിക്കാം. പിന്നെ ബീച്ചിലെത്തിയ കല്ലുമ്മക്കായ കഴിക്കൽ വളരെ എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ എന്നാൽ ആദ്യത്തെ പ്ലാൻ അത് അതായിക്കോട്ടെ എഴുതിയുണ്ട്. ഞാനും ഓനും നേരെ വെച്ച് പിടിച്ചു. ആ റോഡ് സൈഡിൽ ഒരുപാട് തട്ടുകടകളുണ്ട്, ഇങ്ങനെ കല്ലുമ്മക്കായ അങ്ങനത്തെ ഐറ്റംസുകൾ മാത്രം വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീച്ചിൽ വന്നാൽ എങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും കണ്ടതും കേട്ടതൊക്കെ. അടുത്ത ഊയം കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ കഴിക്കാൻ വന്നു. അപ്പോൾ ഒരു സൈഡിൽ ചട്ടിയിൽ നല്ല തിളച്ചു മാറിയിട്ട് കല്ലുമ്മക്കായ. അപ്പോൾ കല്ലുമ്മക്കായ കഴിച്ചു വന്ന് നേരെ പാനിപ്പൂരി. ഒരുപാട് കാലമായി ഈ സാധനം കഴിക്കണം കഴിക്കണം എന്ന് കരുതിയപ്പോഴാണ്, പിന്നെ ഇത് ബംഗാളിക്കാർക്ക് ഉണ്ടാക്കണതല്ല, അതാണ് പിന്നെ നമ്മൾ കഴിക്കാൻ തന്നെ എന്ത് ചെയ്ത് മുൻഗണന കൊടുത്തത്. കാരണം അവിടെ ഒരു നമ്മളൊരു കോഴിക്കോടരം കാക്കയാണ്. കുഴപ്പമില്ല, നല്ല 40 rupees ഒരു പ്ലേറ്റിന്. ഇത് മസാല പൊരി എന്നാണ് മൂപ്പർ പറഞ്ഞത്. എല്ലാ സാധനങ്ങളും ഇട്ട് മിക്സ് ചെയ്താണ്ട് ആ പുളിവെള്ളമൊക്കെ പറഞ്ഞ സംഭവം നല്ലൊരു കോമ്പിനേഷനായിനി. മറ്റേ ബംഗാളികളാകുമ്പോൾ ഒരു നമുക്ക് എന്തൊരു ഹൈജീനിക് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതാകുമ്പോൾ കുറച്ച് ഹൈജീനിക് ഒക്കെയാണ് ആ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. പിന്നെ സമയം ഇരുട്ടായി, തന്നെ തരാ പാര നടക്കുക ആയിക്കൂടെ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നത് എന്ത് വീഡിയോ ആണ്. സംഭവം ജസ്റ്റ് ഞാനിങ്ങനെ വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് സെറ്റ് ആയതില്ല. അപ്പോൾ പിന്നെ പോയതിലൊരു വീഡിയോ ചെയ്തതന്നെ ഉള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടും എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ എൻ്റെ സമയം സമയം കിട്ടാത്തതിൻ്റെ വൻ ഇടങ്ങായിരുന്നു. കാരണം നമ്മൾ ഫ്രീ അല്ല, വേറെയും ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അതിനായിട്ട് ഞാൻ ഒരു ടൈമിൽ ഇൻഷാ നമുക്ക് ചാനലിന് വേണ്ടി കുറച്ച് കാലം മാറ്റി വെക്കണം. നോക്കുക, നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേമാതിരി ഷെയർ ചെയ്യുക. നമ്മൾ പിന്നെ തുടക്കക്കാരനാണല്ലോ, അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോകൾ മൊത്തം കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം എല്ലാവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ഒരു ബ്ലോഗ് ചെയ്യാനുണ്ട്. ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലേക്കണം നിർത്തുക. അതേമാതിരി നന്നായിട്ട് ഫുഡ് നല്ല ഹാപ്പിനെസ്സാണ് മെയിൻ ബ്ലോഗിൻ്റെ സ്റ്റൈല്. നമ്മളങ്ങനെ ഒരാളെ കണ്ണീരും അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടി വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ്.